മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് റിച്ചാർഡ് ജോസ് നിരവധി പരമ്പരകളിൽ താരം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് താരം ഇപ്പോൾ പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിലാണ് അഭിനയിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവവുമാണ് താരം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത മികച്ച ഒരു പരമ്പരയായിരുന്നു കറുത്ത മുത്തം പരമ്പരയിലൂടെ ജയൻ എന്ന കഥാപാത്രമായി എത്തി പ്രേക്ഷക ഹൃദയം തൃപ്തിപ്പെടുത്താൻ താരത്തിന് സാധിക്കുകയും ചെയ്തു മികച്ച അഭിനയം കൊണ്ട് ശ്രദ്ധ നേടി ജയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളികളുടെ പ്രിയ നടനായ റിച്ചാർഡ് ആയിരുന്നു ഇന്നും താരം സജീവമാണ് കൊച്ചി സ്വദേശിയായ റിച്ചാർഡ് ഇതിനോടകം തന്നെ നിരവധി പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി യുവാക്കളടക്കം ഇന്നും താരത്തിന് ആരാധകർ ഏറെയാണ് സി കേരളം സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ സുമംഗലി ഭാവയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചതും റിച്ചാർഡ് തന്നെയായിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയതിന് പിന്നാലെയാണ് റിച്ചാർഡ് അഭിനയ മേഖലയിലേക്ക് കടക്കുന്നത് നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ താരത്തിന് പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തത് മിനിസ്ക്രീൻ സ്ക്രീൻ പരമ്പരകൾ എന്ന് തന്നെ എടുത്തുപറയേണ്ടതാണ് ഒരു നടനെന്ന നിലയിൽ തനിക്ക് വ്യക്തിത്വം നേടുന്നത് പരമ്പരകളാണെന്ന് താൻ ഇതിനു മുൻപും മനസ്സു തോന്നിട്ടുണ്ട് അഭിനയത്തിന് പുറമെ എഴുതാനും സംവിധാനം ചെയ്യാനുമുള്ള താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് ഇന്ന് റിച്ചാർഡ് പെരുമ്പാവൂർ സ്വദേശി കൂടിയാണ് റിച്ചാർഡ് ബിരുദ പഠനത്തിന് പിന്നാലെ മോഡലിംഗിലേക്കും പിന്നാലെ അഭിനയത്തിലേക്കും ചേക്ക് ചെയ്തു രണ്ട് പ്രണയിനികളായിരുന്നു റിച്ചാർഡിന് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് രണ്ടു പ്രണയിനികളെയും ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടുകയും ചെയ്തു പ്രണയിനി ടീം പ്രണയിനിട്ടം മുതലുള്ള ആഗ്രഹവും പ്രണയിനിയുമായ ഏറ്റവും പ്രിയപ്പെട്ട ഹാർലി ഡേവിഡ്സൺ ബൈക്കുമായിരുന്നു റിച്ചാർഡ് സ്വന്തമാക്കിയത് അതേസമയം ഒരു സംവിധായകന്റെ കുപ്പായവും റിച്ചാർഡ് അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിമാണ് റിച്ചാർഡ് സംവിധാനം ചെയ്തത് തന്റേതല്ലാത്ത കാരണത്തലെന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് പതിനൊന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു റിച്ചാർഡിന്റെ വിവാഹം ഒൻപതിലോ പത്തിലോ പഠിക്കുമ്പോഴായിരുന്നു പ്രണയം ആരംഭിച്ചതും പ്ലസ് ടു പഠിക്കുന്ന സമയത്തായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് സാമ്പത്തികമായി സെറ്റിലായി നിങ്ങളുടെ മകളെ ഞാൻ കെട്ടുമെന്നായിരുന്നു അന്ന് വീട്ടുകാരോട് റിച്ചാർഡ് പറഞ്ഞത് എന്തായാലും മോളെ കെട്ടിക്കാനുള്ളതാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് തന്നോടെ എന്നായിരുന്നു ചോദിച്ചത് വിവാഹം കഴിഞ്ഞ ആറു വർഷമായി സന്തോഷത്തോടെ ഇപ്പോൾ കഴിയുകയാണ് റിച്ചാർഡും കുടുംബവും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി അലഞ്ഞുതിരിഞ്ഞ സമയത്താണ് ഒരു സുഹൃത്തിന്റെ സീരിയലിന്റെ ഓഡിഷന്റെ കാര്യം അറിയുന്നതും അങ്ങനെയാണ് പട്ടുസാരിൽ അഭിനയിക്കാൻ റിച്ചാർഡ് എത്തുന്നതും കുടുംബത്തിന്റെ സപ്പോർട്ട് ഇന്ന് വളരെ വലുതാണ് റിച്ചാർഡിന് പ്രത്യേകിച്ചും ഭാര്യ തരുന്ന സപ്പോർട്ട് എന്നാൽ ഇന്ന് ഇവർക്ക് ഒരു മകൻ കൂടിയുണ്ട് ജീവിതത്തിൽ പതിനൊന്ന് വർഷം പ്രണയിച്ചാണ് വിവാഹിതരാകുന്നത് ജീവിതത്തിൽ പ്രണയമില്ലെങ്കിൽ അത് വല്ലാത്ത ബോറാണ് പ്രണയം തൊഴിലിനോടും നമ്മുടെ പാർട്ട്ണറിനോടും ആ പ്രണയം വേണമെന്നാൽ ജീവിതം അടിപൊളിയാകുമെന്നാണ് റിച്ചാർഡ് മനസ്സു തുറക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും